ഏവർക്കും മുരുകൻ ഫോക്കസിന്റെ 35-ാം എപ്പിസോഡിലേക്ക് സ്വാഗതം. ടു ഡു ലിസ്റ്റ് തയ്യാറാക്കുന്നതിനെ പറ്റി മറ്റൊരു സംശയം കൂടി ചിലർ ചോദിച്ചിരുന്നു. സമയബന്ധിതമായി മുൻഗണനാ ക്രമത്തിൽ ടു ഡു ലിസ്റ്റ് തയ്യാറാക്കുമ്പോൾ ഒന്നാമത്തെ കോളത്തെ, അതായത് ഇമ്പോർട്ടൻറ്റും അർജൻറ്റും ആയ കാര്യങ്ങളെ പൂർണ്ണമായും ഒഴിവാക്കാൻ സാധിക്കുമോ എന്നതായിരുന്നു ആ സംശയം. നല്ലൊരു സംശയമാണ്. സമയബന്ധിതമായി മുൻഗണനാ ക്രമത്തിൽ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരു പരിധിവരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളെ അർജൻ്റ് ആകാതെ നോക്കാനാകും എന്നതാണ് വാസ്തവം. ഇതിനെപ്പറ്റി ഉദാഹരണ സഹിതം കഴിഞ്ഞ എപ്പിസോഡിൽ വിശദീകരിച്ചിരുന്നു. മാനസിക സമ്മർദ്ദത്തെയും മാനസിക പിരിമുറുക്കത്തെയും ഇല്ലാതാക്കി സൈക്കോസൊമാറ്റിക് രോഗങ്ങളിൽ നിന്നും ഒരു പരിധിവരെ ജീവിതശൈലി രോഗങ്ങളിൽ നിന്നും മുക്തി നേടാൻ ഒന്നാമത്തെ കോളത്തെ ഒഴിച്ചിടുക തന്നെ വേണം. മാത്രവുമല്ല, ടു ഡു ലിസ്റ്റ് തയ്യാറാക്കി പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ എനിക്ക് ഒന്നും ചെയ്യാൻ സമയം കിട്ടുന്നില്ല, എല്ലാം കുന്നുകൂടി കിടക്കുന്നു എന്ന പരാതിയും ഒരു പരിധിവരെ ഇല്ലാതാക്കാൻ സാധിക്കുന്നു. സമയത്തെ ഫലപ്രദമായി പ്രയോജനപ്പെടുത്തി നേട്ടങ്ങൾ സ്വന്തമാക്കാൻ സാധിക്കുന്നു. രണ്ടാം കോളത്തിൽ തന്നെ സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ടൻ്റ് ബട്ട് നോട്ട് അർജൻ്റ് ആയ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നവർ സമയബന്ധിതമായി കാര്യങ്ങളെ ചെയ്തു തീർത്ത് മനസമാധാനത്തോടെ ഉറങ്ങുന്നു. ലോകത്ത് 1% മാത്രം വരുന്ന എക്സ്ട്രാ ഓർഡിനറി ആയ ആൾക്കാർ രണ്ടാം കോളത്തിലെ പ്രവർത്തനങ്ങളിൽ മുൻതൂക്കം നൽകുന്നവരാണ്. മികച്ച ആസൂത്രണത്തിലൂടെ തങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രധാന കാര്യങ്ങളെ സമചിത്തതയോടെ ഇവർ ചെയ്തു തീർക്കുന്നു. അർജൻസിയിൽ വഴുതി വീഴാതെ, ക്രൈസിസിൽ അകപ്പെട്ടു പോകാതെ, ഡെലിഗേഷനിലൂടെ തങ്ങളുടെ ജോലി ഭാരത്തെ കുറയ്ക്കുക മാത്രമല്ല, സഹപ്രവർത്തകരെ വളർത്തുകയും ചെയ്യുന്നു. സോഷ്യൽ മീഡിയയിൽ ബുദ്ധിപരമായി സമയം ചെലവഴിക്കുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം 3-ാം നമ്പർ കോളത്തിലെ കാര്യങ്ങൾ അപ്രധാനമായതിനാൽ അവയെ പൂർണ്ണമായും ഡെലിഗേറ്റ് ചെയ്യുക. എന്നെ സംബന്ധിച്ചിടത്തോളം അപ്രധാനമായ കാര്യങ്ങൾ ഞാൻ തന്നെ ചെയ്തു തീർക്കണം എന്ന പിടിവാശി പാടെ ഉപേക്ഷിക്കുക. എന്തൊക്കെ പറഞ്ഞാലും 1-ാം കോളത്തിൽ നിന്നുകൊണ്ട് മാത്രമേ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ക്രൈസിസുകളെ മാനേജ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. യുദ്ധകാല അടിസ്ഥാനത്തിൽ കാര്യങ്ങളെ കൈകാര്യം ചെയ്യാൻ 1-ാം നമ്പർ കോളത്തെ ഫോക്കസ് ചെയ്യേണ്ടി വരുന്നു. പ്രകൃതി ദുരന്തങ്ങൾ, മഹാമാരികൾ ഇവയൊക്കെ 1-ാം കോളത്തിൽ നിന്നുകൊണ്ട് കൈകാര്യം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അവ എല്ലാം ഒരേ സമയം ഇമ്പോർട്ടൻ്റും ആണ്, അർജൻറ്റും ആണ്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ അപ്രതീക്ഷിതമായി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ദുരന്തങ്ങളെ നേരിടാനായി 1-ാം നമ്പർ കോളത്തെ ഒഴിച്ചിടുക. ടു ഡു ലിസ്റ്റിനെ കുറിച്ചുള്ള സംശയങ്ങൾ അവസാനിച്ചു എന്ന് കരുതുന്നു. ഇനി നമുക്ക് നമ്മുടെ സെക്ഷനിലേക്ക് കടക്കാം. പോസിറ്റീവ് മനോഭാവത്തെ എങ്ങനെ വളർത്തിയെടുക്കാം, അതിലൂടെ എങ്ങനെ നമ്മുടെ മനഃശക്തിയെ, നമ്മുടെ ആത്മവിശ്വാസത്തെ വളർത്താം, എങ്ങനെ അതിലൂടെ പ്രതിസന്ധികളെ അതിജീവിച്ച് നമ്മുടെ ജീവിത ദൗത്യത്തിലേക്ക് എത്തിച്ചേരാം, അതിൻ്റെ പ്രായോഗിക വശങ്ങളെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്തു തുടങ്ങാം. നമ്മുടെ പോസിറ്റീവ് മനോഭാവത്തെ വളർത്താനുള്ള 1-ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ശ്രദ്ധ തിരിക്കൂ, എന്തിലും നന്മയെ കാണൂ എന്നാണ്. ഇതിൻ്റെ പ്രായോഗിക വശങ്ങൾ ചർച്ച ചെയ്യുവാനായി
അടുത്ത സെക്ഷനിൽ വരുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായ നിങ്ങൾക്ക് ഏറ്റവും അധികം സന്തോഷം നൽകുന്ന ഒരു സംഭവത്തെ കണ്ടുകൊണ്ട് കേട്ടുകൊണ്ട് അനുഭവിച്ചറിഞ്ഞുകൊണ്ട് വേണം വരുവാൻ. അപ്പോൾ പ്രാക്ടിക്കൽ സെക്ഷനുകൾ അടുത്ത ആഴ്ച മുതൽ ആരംഭിക്കുകയാണ്. താങ്ക് യു.